അങ്ങനെ അവസാനം മുൻ എസ് എഫ് ഐക്കാരി ഒളിവിലിരുന്ന സ്ഥലം പോലീസ് വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു ഇന്നലെ കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഒളിവിടം പോലീസ് വ്യക്തമാക്കിയിരുന്നില്ല അതിനുള്ള ധൈര്യവും ഒരു പക്ഷേ പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ എന്തായാലും കസ്റ്റഡി അപേക്ഷയിൽ പോലീസിന് ഒഴിവു കേന്ദ്രം വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനം ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ വാർത്തകളിൽ വന്ന് ഈ നിങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു തരം മടിയുണ്ട് അത്രമാത്രം മലിമസമായിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലവും അതുപോലെ തന്നെ മാധ്യമത്തിൻ്റെ ആ ഒരു ഇത്തരം വാർത്തകൾ കൊടുക്കേണ്ടി വരുന്നതിൻ്റെ ഗതികേടും എന്നാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഓരോ ദിവസവും അഴിഞ്ഞ അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ ഒരു 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 പോലും അനക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം ഭരണകൂടം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതും കേരളം എന്ന രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ഒരു മാതൃകാ സംസ്ഥാനമാണെന്നുള്ള ഉയർത്തിക്കാട്ടലൊക്കെ വെറും പൊള്ളയാണ് എന്നതാണ് ഇതിൽ നിന്നും ബോധ്യമാവുന്നത് എന്തായാലും ഈ പോലീസിനെ നിയന്ത്രിച്ചിരിക്കുന്നത് കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് ഒരു സമൂഹത്തിൽ ഒരു നിയമവാഴ്ചയുള്ള സമൂഹത്തിൽ ഒരിക്കലും ശാസ്യമല്ല എന്നു തന്നെയാണ് പറയേണ്ടത് കെ വിദ്യ ഒളിവിൽ കഴിഞ്ഞത് വടകരയ്ക്കടുത്ത് വില്ലാപ്പള്ളി പഞ്ചായത്തിലെ കുട്ടിയോത്ത് വി ആർ നിവാസിൽ രാഘവൻ്റെ വീട്ടിൽ എന്നാണ് ഇപ്പോൾ പോലീസ് റിമാൻഡ് അല്ലെ നമ്മുടെ ഈ കസ്റ്റഡി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്നാണ് വിധിയെ കസ്റ്റഡിയിൽ എടുത്തതും എന്നും പറയുന്നുണ്ട് അകളി പോലീസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ വിവരമുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞു രാഘവൻ്റെ മകനും എസ് എഫ് ഐ മുൻ നേതാവുമായ റോഹിത്ത് വഴിയാണ് ഇവിടെ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതല്ല പോലീസിൻ്റെ വിവരങ്ങളാണ് റോഹിത്ത് കാലിക്കെട്ട് സർവകലാശാലയിൽ കുറേ കാലം പഠിച്ചിരുന്നു സർക്കാർ ജീവനക്കാരാണെങ്കിലും ഇപ്പോൾ അവധിയിലാണ് ബുധനാഴ്ച വൈകിട്ടാണ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇവിടെ എത്തിയതെന്നും പറയുന്നുണ്ട് പോലീസ് പോലീസ് വിദ്യയുടെ ഉപയോഗിച്ച ഒരു ഫോൺ നമ്പർ അവിടെ ഉള്ള വിവരം അവർക്ക് കിട്ടി ഈ നമ്പർ പിന്തുടർന്ന് പോലീസ് ആദ്യം എത്തിയത് ഈ ആ നമ്പറിനടുത്താണ് ആ വേളയിലാണ് ഈ നമ്പറിൻ്റെ ഉടമയായ യുവതിയെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് വടകര കുട്ടോത്താണ് വിദ്യ ഉള്ളതെന്ന വിവരം പോലീസിൽ ലഭിച്ചത് അങ്ങനെയാണ് പോലീസ് വിദ്യയുടെ അടുത്തെത്തിയതെന്ന് പറയുന്നു തുടർന്ന് ഇവർക്കൊപ്പമാണ് പോലീസ് വടകര കുട്ടോത്ത് രാഘവന്റെ വീട്ടിലെത്തിയത് അതായത് ഈ ഫോൺ നമ്പർ അതായത് ഈ വിദ്യ ഉപയോഗിച്ച ഫോൺ നമ്പറിന്റെ ഉടമയായ യുവതിയുമായിട്ടാണ് ഈ കുട്ടോത്ത് രാഘവന്റെ വീട്ടിലെത്തിയത് അവിടെ ഉണ്ടെന്ന് ഈ യുവതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാറൽ വന്നതിനാൽ ആർക്കും സംശയം തോന്നിയില്ല പോലീസ് ഇവിടെ വന്നതോ വിദ്യയെ കസ്റ്റഡിയിലെടുത്തതോ സമീപവാസികൾ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് വടകര പോലീസിനും വിവരമൊന്നും ലഭിച്ചില്ല സാധാരണ വടകര പോലീസ് ഒരു കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വിവരം ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാറുണ്ട് എന്നതാണ് ഒരു പൊതു രീതി ബുധനാഴ്ച രാത്രി തന്നെ വടകര കുട്ടോത്ത് നിന്ന് പിന്നെ വിദ്യയെ പിടികൂടിയെന്ന സംശയം ഉയർ തന്നെ ഉയർന്നിരുന്നു തുടർന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കുട്ടോത്ത് എത്തി അന്വേഷണം നടത്തുകയും ചെയ്തത് എന്നാൽ പോലീസ് വന്നതായോ ആരെയെങ്കിലും കസ്റ്റഡിയിലെത്തതായോ വിവരമൊന്നും അവിടുത്തെ നാട്ടുകാർക്ക് ലഭിച്ചില്ല വീട്ടിൽ ആരെയും കാണാനും സാധിച്ചില്ല വ്യാഴാഴ്ചയും ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു എന്നതാണ് നാട്ടുകാരുടെ ഒരു വിവരം കുട്ടോത്ത് എന്ന സ്ഥലം അവളയിലും അവടകരേക്കും അടുത്ത് ഉള്ളതിലെ ആശയക്കുഴപ്പമാണ് വിദ്യയെ പിടികൂടിയ സ്ഥലം സംബന്ധിച്ച ആശയക്കുഴപ്പം തന്നെ ഇടയാക്കിയതെന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ ന്യായീകരണം പറയുന്നത് അല്ലെങ്കിൽ ഒരു വിശദീകരണം പറയുന്നത് വിദ്യ ആദ്യ രണ്ട് ദിവസം പോലീസ് കസ്റ്റിയിലായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ വിവരം കാരണം അതിനുള്ള അനുവാദം കോടതി കൊടുത്തു കഴിഞ്ഞു അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലയൻ എന്നാണ് ഇതിന് ഈ ഇതിൻ്റെ ഇടയിൽ ഈ വിദ്യയും വിദ്യയുടെ അഭിഭാഷകനും സെബിൻ സെബാസ്റ്റ്യൻ എന്നു പറയുന്ന ആളും പറയുന്നത് മുൻ എസ് എഫ് ഇ കാര്യാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ക്രൂശിക്കപ്പെടുന്നതെന്ന് അഭിഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നു വഞ്ചനാ കുറ്റം നിലനിൽക്കില്ല ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇരുപത്തി ഏഴിന് പരിഗണിക്കാനിരിക്കുകയാണ് പോ ഒരു നോട്ടീസ് പോലും നൽകാതെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ഈ അഡ്വക്കേറ്റ് പിന്നെ പരാതിപ്പെടുന്നുണ്ട് എന്തായാലും ഈ കേരളത്തിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം പൊതുവിൽ മാറ്റി വിരിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കുറച്ചു കാലം എന്ന് പറയുമ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ ആ കാലഘട്ടം എടുത്തു പറയേണ്ടതുണ്ട് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്ന കാലം മുതൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലം ആകെ മാറിയിരിക്കുന്നു ആകെ വിഷലിപ്തമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കണം അത് കേരളത്തിലെ പൊതുജനങ്ങൾക്കും അറിയാം അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് പ്രസ്ഥാനവും പാർട്ടിയും എത്രമാത്രം മുന്നോട്ട് പോകും അത് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ന്യൂസ് ഡെസ്ക് കർമാ